ഇന്നത്തെ ദിവസം അറിയാലോ, സോഷ്യൽ മീഡിയ മൊത്തം തീപിടിച്ച ദിവസമാണ്. യെസ്, അതിന്റെ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് തളപതി 67 ബ്രാൻഡ് ലോകേഷ്. അതെ, ഇത് ആക്ച്വലി രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഇത് തന്നെയാണ്. അതല്ലാതെ ആ പോസ്റ്റർ ഓരോരുത്തരുടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്, ഓരോ അപ്ഡേഷൻ വരുന്നതിനനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ട്വിറ്ററിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം ഇത് തന്നെയായിരുന്നു. അത്രയും ഹെവി പ്രൊജക്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് വേറെ ലെവലിലാണ്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ഉണ്ടായിരുന്നു. അതെ, ഇതിപ്പോ ഉച്ചക്ക് റിലീസ് ആയതാണ്. ഉച്ചക്ക് റിലീസ് ആയ ഉടനെ തന്നെ എക്സൈറ്റ്മെന്റിൽ അത് കണ്ടു തീർത്ത്, അത് വേറെ കാര്യം അല്ലേ. അത് കാണാതിരിക്കില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ 5 മണിയാവാൻ വേണ്ടി സമയം നോക്കിയിരിക്കുക, എന്നിട്ട് റിഫ്രഷ് ചെയ്ത് അത്രയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഈ ആഴ്ച ഞാൻ കണ്ടത്. അത് കാരണമുണ്ടാണല്ലോ അത് റിലീസായതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തത്. അങ്ങനെ അത്ര എക്സൈറ്റ്മെന്റിലായിരുന്നു. അപ്പോ ആ ഒരു ടൈറ്റിൽ റിവീൽ പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കില്ലല്ലോ. അതെ, അതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതെ ജോലി കഴിഞ്ഞ് വന്ന് ഇരുന്ന് നേരെ ചൂടോട് കൂടിയിരിക്കുകയാണ്. ഇന്നാണ് ഈ ഒടുക്കത്തെ പണി. ഞാൻ കിടന്ന് എല്ലാം കൂടി ഒന്നിച്ചവരുള്ളൂ. ഇന്നിപ്പോ ഇത് കഴിഞ്ഞ അടുത്തത് ക്രിസ്റ്റഫർ വരെ ഇരിക്കുന്നേ ഉള്ളൂ. അതെ, ടീച്ചർ സെക്കൻഡ് ടീച്ചർ വരാണ്. അപ്പൊ അതിനു മുൻപ് ഈ സംഭവം തീർത്തിട്ട് വേണം ഇനി അടുത്തേക്ക് കിടക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം, അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സിനിമയ്ക്ക് പോകാനായിട്ട്. മൈക്കൽ എന്നുള്ള തമിഴ് സിനിമ റിലീസ് ആയിട്ട് കാണാൻ പോണം. അങ്ങനെ മൊത്തത്തില് ചൂട് പിടിച്ച് തിരക്ക് പിടിച്ച ഒരു ദിവസം. എന്തിനാണ് ചൂട്, എന്തിനാണ് തിരക്ക് എന്ന് പറയുമ്പോ തിരക്ക് തന്നെ. This is our entertainment. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വെൽക്കം ടു ഹൈപ്സ് മീഡിയ. അപ്പൊ നേരെ വീഡിയോ ആണോ, സമയം കളയണ്ട, ആകെ തിരക്കുള്ള ദിവസം. നെറ്റ്ഫ്ലിക്സ്, സൺ ടിവി, സകല പരിപാടികളും തീർന്നുണ്ട്. സോണിയിലാണ്.
ഒരു രക്ഷയില്ല. കിടിലെന്ന് പറഞ്ഞാലും പോരാ, എക്സൈറ്റ്മെന്റിന് ആ കാത്തിരിപ്പിനുള്ള മുതല് വരുന്നുണ്ട് അല്ലേ. ടൈറ്റിൽ റിലീസ് അത്ര ആയിട്ടുണ്ടോ? അതെ. എന്തായിരിക്കും ടീസർ, എന്തായിരിക്കും ട്രെയിലർ? ഇനിയിപ്പോ ഈ ട്രെയിലറിന് ആദ്യം ഈ ടൈറ്റിൽ വരാൻ പോകുന്നു എന്നുള്ള ഒരു അനൗൺസ്മെന്റ് വന്നപ്പോ തന്നെ ആൾക്കാർ കുറെ പ്രൊഡിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും? പക്ഷെ എല്ലാ പ്രൊഡിക്ഷൻസും തെറ്റിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത് അല്ലെ. പേരെല്ലാവരും ഭയങ്കര ഒരു മാസ് പേരാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചത് ലിയോ എന്നുള്ളൊരു പേര് എല്ലാവരും കിളിവ് ചെയ്യുന്നുണ്ട്. മേബി അറിയില്ല. ലിയോ എന്ന് പറയുന്നത് മറ്റേ സോഡിയാക് സൈനിലെ ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ആ സിംഹത്തിന് കോയിനിൽ കാണിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ വേറെ അതിന്റെ പുറകിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊന്ന് നോക്ക്. കാരണം ഈ ഭരണത്തിന്റെ പ്രൊമോ വന്ന സമയത്ത് ആ ഒരു പ്രൊമോ വെച്ച് നമ്മള് സിനിമ കണ്ടു കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസും പക്ഷെ പടം വന്നപ്പോ വേറെ. അതേപോലെ തന്നെ ഇതിനകത്തും ആ ഒരു ഇതൊരു പ്രൊമോ എന്നുള്ള രീതിയിൽ കിടലിനായിട്ട്, പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല ലോകേഷ് ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. എല്ലാ എല്ലാ ഫ്രെയിമും എനിക്ക് തോന്നുന്നു വിക്രത്തിന്റെ ആ പ്രൊമോയില് വന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഫ്രെയിമിൽ ആ വീട് കാണിക്കുന്നത് അല്ലേ, മറ്റൊരു എന്താ പറയാ സദ്യ സദ്യയാണെങ്കിൽ ഇവിടെ ഫുൾ ചോക്ലേറ്റ് മായാണ്. അങ്ങനെ മൊത്തത്തിൽ അതിനായിട്ടുള്ള കുറെ മാച്ചിങ് സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് അനിരുദ്ധിന്റെ ബിജിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് പിടിച്ചേക്കണേ. മറ്റത് നേരെ മറ്റൊരു ക്ലാസിക്കൽ ടച്ച് സംഭവങ്ങള്. പക്ഷെ മറ്റേ ഇതിന്റെ ട്രെയിലർ വന്നപ്പോ അതിനകത്ത് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. മറ്റേ ഇംഗ്ലീഷ് കമ്പനിയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ചോക്ലേറ്റ് ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല മിക്കതും. എന്താ വെച്ചാ മറ്റേ ഈ സദ്യ ഒക്കെ ഉള്ളതായിട്ട് അത് എന്തെങ്കിലും ഉണ്ടായിരുന്ന സദ്യ എന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് അതിനെ കുറിച്ചിട്ടൊരു സംഭവം നമ്മള് ആ റിലേഷൻ ഉണ്ടായിരുന്നില്ല. ഇതിലും ചോക്ലേറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. എന്താ സംഭവം നമുക്ക് തന്നെ ഒരു പെടുത്തിട്ടുണ്ട്. എന്തായാലും കിടിലം സാധനമുണ്ട്. പ്രതീക്ഷകൾ പ്രതീക്ഷ ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ വിജയ് സിനിമ വരുന്നു എന്നുള്ള രീതിയിലാണ് ഒരു എല്ലാവരും ലോകേഷ് കനകരാജന്റെ സിനിമ വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു മേജർ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. വിക്രം തന്ന ഇമ്പാക്ട് ഉണ്ടല്ലോ അത് ഇപ്പോഴും ആൾക്കാരുടെ കയ്യിൽ പോയിട്ടുണ്ട്. ഈ സിനിമ ലൊക്കേഷൻ എന്നുള്ള ഒരു ബ്രാൻഡ് അതിന്റെ ഒരു വാല്യൂ കൂടിയത്. ഇപ്പൊ തന്നെ അതിന്റെ പൂജയുടെ വീഡിയോ അതുപോലെ തന്നെ ഇവരെല്ലാവരും കൂടെ ഫ്ലൈറ്റിൽ പോകുന്ന ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ്. അതൊക്കെയാണ് ആൾക്കാർ പുറത്തു വിട്ടിട്ട് ചർച്ചയാണ്. എന്തായിരിക്കും എന്തായിരിക്കും? എന്തായാലും എല്ലാവർക്കും ഒക്ടോബർ വരെ ഇനിയും എക്സ്പെക്ടേഷനും അതുപോലെ തന്നെ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ ഒക്ടോബർ വരെ തള്ളി നീക്കേ പറ്റുള്ളൂ. അർജുൻ കുറെ കുറച്ച് സിനിമകൾക്ക് ശേഷമാണ് വരുന്നത്, ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. തൃഷ വിജയ് കോംബോ ഇത്ര കാലായി. എന്തായാലും കിടലും സംഭവമാണ്. അതുപോലെ തന്നെ ഗൗതം മേനോൻ ഉണ്ട്, മിഷ്കിനുണ്ട്. ഇത്രയും ഗംഭീര കാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഗംഭീര പ്രൊഡക്ഷനും സഞ്ജയ് ദത്ത് മറക്കരുത്. എല്ലാം കൂടെ തലയിൽ സഞ്ജയ് ദത്ത് ഉണ്ട് അതിലേ, അതാണ് മെയിൻ വേറൊരു ഹൈലൈറ്റ്. ഒരു സാധനമാണ് തിയേറ്റർ ചുമ്മാ അതിർതിരുതല്ലുള്ള അവസ്ഥയിലായിരിക്കുന്ന സാധ്യത. എന്തായാലും സിനിമ വരട്ടെ. ഒക്ടോബർ 10-ാം തീയതിയാണ് റിലീസ്. അതുവരെ അതിന്റെ മുന്നേ നമുക്ക് ടീസർ ഇറങ്ങും, ട്രെയിലർ ഇറങ്ങും, കണ്ടോ അതില് അതില് കാണാം ഫൈറ്റ്. എന്തായാലും നമുക്ക് ഈ ഒരു പ്രൊമോ വീഡിയോയുടെ റിയാക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. കാരണം ഞങ്ങളും തിരക്കിലാണ്. ഇനി കൂടുതൽ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കാൻ ട്രെയിലറ് അപ്പൊ എന്തായാലും ആ വീഡിയോയിൽ കാണാം ഇനി. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ടു ഹൈപ്സ് മീഡിയ.